ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ കാഞ്ഞിരപ്പള്ളിക്കാരിയായ ശ്രീമതി അക്കാമചെറിയാന് ഏറ്റവും സമുന്നതമായ ഒരു സ്ഥാനമാണുള്ളത്. മഹാത്മജി തന്നെ നേരിട്ട് കേരളത്തിൻ്റെ ജാൻസി റാണി എന്ന് അഭിസംബോധന ചെയ്ത ഈ സ്ത്രീരത്നം കാഞ്ഞിരപ്പള്ളിക്കാരുടെ മനസ്സിൽ ഇന്നും ജ്വലിക്കുന്ന സ്മരണയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ നേതൃത്വം കൊടുത്ത് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ച അക്കമ്മചെറിയാൻ കാഞ്ഞിരപ്പള്ളി സെൻറ്റ് മേരീസ് സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ജോലി സ്ഥാനം 5 വർഷത്തിന് ശേഷം രാജിവെച്ചാണ് സ്വാതന്ത്ര്യ സമര സേനയിൽ എത്തിച്ചേരുന്നത്. ശ്രീമതി അക്കമ്മചെറിയാനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് യുവതലമുറയ്ക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിൽ പോലും ഇന്ന് പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ അവരെ ഓർക്കുന്നത് ഒരു വലിയ ആത്മാഭിമാനത്തോടെയാണ്, അതുപോലെ അതിനുപരിയായി അഭിമാനപൂർവമാണ് എന്ന് പറയാതിരിക്കുവാൻ സാധ്യമല്ല. അക്കാമചെറിയാൻ ഈ നാടിൻ്റെ മുഴുവൻ നേതാവായിരുന്നു. കേരളത്തിൻ്റെ മുഴുവൻ, ഭാരതത്തിൻ്റെ മുഴുവൻ നേതൃത്വ നിരയിലേക്ക് വളർന്നു വന്ന ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവുമൊക്കെ നിരന്തരമായിട്ട് അക്കാമചെറിയാനെപ്പറ്റി പറയുകയും അന്വേഷിക്കുകയും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്ന അക്കാമചെറിയാൻ പിന്നീട് ഒരു കാലഘട്ടത്തിൽ പിന്നിലേക്ക് പോയി എന്ന് പറയുന്നതും മറ്റൊരു ചരിത്രമാണ്. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഞാൻ ഓർക്കുന്നു, പീരുമേട് പാർലമെൻറ്റിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ജീപ്പിൽ പോകുന്ന അക്കാമചെറിയാനെയും സിന്ദാബാദ് വിളിക്കുന്ന പാർട്ടി പ്രവർത്തകരെയും ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അസംബ്ലി മണ്ഡലത്തിൽ കെ ടി തോമസ് കരിപ്പാപ്പറമ്പിലും പാർലമെൻറ്റിലേക്ക് അക്കാമചെറിയാനുമാണ് മത്സരിച്ചത്. പക്ഷേ കോൺഗ്രസിൻ്റെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും കോൺഗ്രസിൻ്റെ അഭിമാനം രക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് അവർ മത്സരിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. അവർ 2 പ്രാവശ്യം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട MLA ആയി എന്നുള്ളത് വേറൊരു കാര്യം. എങ്കിൽ പോലും അർഹിക്കുന്ന ഒരു സ്ഥാനം സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ മന്ത്രിതല തലത്തിൽ അവർക്ക് ലഭിച്ചില്ല എന്നുള്ളത് വേറൊരു ദുഃഖമാണ്, ഒരു സ്വകാര്യ ദുഃഖമാണ്. പാർട്ടിയിൽ അവർ അവഗണിക്കപ്പെട്ടു എന്നുള്ളതും ഒരു സങ്കടകരമായ വസ്തുതയാണ്. പട്ടംതാണ്ടുമുള്ള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മന്ത്രിസഭയിൽ ചേരുന്നതിനും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനും പട്ടംതാണ്ടുമുള്ള കാറ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പറഞ്ഞുവിട്ട് രാവിലെ തിരുവനന്തപുരത്ത് എത്തണമെന്നും മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും ആണ് നിർദ്ദേശിച്ചത്. പക്ഷേ അക്കാമചെറിയാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോഴത്തേക്ക് സംഗതി വാകമറിഞ്ഞു. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പട്ടധാനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ആ മന്ത്രിസ്ഥാനം അതിനാൽ തന്നെ നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ മന്ത്രിയാകാൻ പോയ അക്കാമചെറിയാൻ വളരെ നിരാശയോടെ, വിഷമത്തോടെ, സങ്കടത്തോടെ കാഞ്ഞിരപ്പള്ളിയിലേക്ക് മടങ്ങിപ്പോരുകയാണ് ഉണ്ടായത്. ഞാൻ വിചാരിക്കുന്നു അവരുടെ മനോവേദനയും അവരുടെ ദുഃഖവും ഒരുപക്ഷെ മാനസികമായ അവരുടെ അവസ്ഥയും ശാപവുമായിരിക്കാം. കഴിഞ്ഞ 70 വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്ന് വരെ കോട്ടയം ജില്ലയിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ജയിച്ചുപോയ MLA മന്ത്രിസ്ഥാനത്തെത്തിയെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ജയിച്ചുപോയ ഒരാൾക്കും മന്ത്രിയാകാൻ ഭാഗ്യം കിട്ടാതെ പോയത് ഒരുപക്ഷെ അക്കാമചെറിയാൻ്റെ വേദനയായിരിക്കാം, കണ്ണുനീരിൻ്റെ ഫലമായിരിക്കാം, ഒരുപക്ഷെ ശാപമെന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ ചരിത്രം നിറഞ്ഞു നിന്ന, കേരളം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന അക്കാമചെറിയാൻ ഇന്ന് കാലയവനിക്കായി. പക്ഷേ ഇന്നത്തെ തലമുറ അക്കാമചെറിയനെ അറിയില്ല, ഓർമ്മയിൽ പോലും അറിയില്ല. പക്ഷേ പഴയ തലമുറയ്ക്ക് അവരുടെ സ്ഥിരാകേന്ദ്രങ്ങളിൽ അക്കാമചെറിയാൻ ഒരു ജീവിക്കുന്ന അഗ്നിയാണ്, ഒരു നേതൃത്വമാണ് അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ തലമുറയിലേക്ക് അക്കാമചെറിയനെ ഓർക്കുവാൻ അന്നത്തെ നേതാക്കളോ അന്ന് രാജ്യം ഭരിച്ചിരുന്നവരോ ഒന്നും ചെയ്തില്ല എന്നുള്ളതും സങ്കടമാണ്. തിരുവനന്തപുരത്ത് ഒരു സ്റ്റാച്യു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. ഗവർണർ ഭവനിന് മുമ്പിൽ ഒരു സ്റ്റാച്യു ഉണ്ട്. എന്നാൽ കാഞ്ഞിരപ്പള്ളിക്കാരിയായ അക്കാമചെറിയാനെ കാഞ്ഞിരപ്പള്ളിയിൽ അർഹിക്കുന്ന ഒരു അംഗീകാരമോ പിന്നീടൊരു ഓർമ്മ നിലനിർത്താൻ വേണ്ടി എന്തെങ്കിലും സ്ഥാപനമോ വന്നിട്ടില്ല. ആ ഒരു ദുഃഖം എൻ്റെ മനസ്സിലുണ്ട്. അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് കഴിഞ്ഞ ദിവസം
കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല നസീറിനെ കണ്ട് ഈ വിവരം പറയുകയും ഞാൻ ഒരു നിവേദനം എഴുതി സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ ആവശ്യപ്പെട്ടത് ഈ പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ കാലാവധി കഴിയുകയാണ്, കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, തൽക്കാലം ഓർമ്മയെ നിലനിർത്താൻ കാഞ്ഞിരപ്പള്ളി ടൗണിലുള്ള ഏതെങ്കിലും ഒരു റോഡിന് അക്കമ്മച്ചിറിയാൻ്റെ പേര് നൽകി ആദരിക്കണം എന്നാണ് ഞാൻ എഴുതി കൊടുത്തത്. അത് പഞ്ചായത്ത് കമ്മിറ്റി അന്ന് തന്നെ കൂടിയ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഏകകണ്ഠമായിട്ട് പാസ്സാക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ താല്പര്യപൂർവ്വം കമ്മിറ്റി അംഗങ്ങളോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും ഇവർക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, കുറച്ചുകൂടെ കാര്യമായിട്ട് എന്തെങ്കിലും അക്കമ്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതാണെന്ന് കൂടി ആ പ്രസിഡന്റ് പറയുകയുണ്ടായി. ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ എല്ലാ കമ്മിറ്റി മെമ്പർമാരും പഞ്ചായത്ത് മെമ്പർമാരും ഇതിന് ഏകകണ്ഠമായ തീരുമാനം പൂർണ്ണ പിന്തുണ നൽകി ആണ് ഈ എൻ്റെ അപേക്ഷ അംഗീകരിച്ചതും അത് നമുക്കിപ്പോൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. കാഞ്ഞിരപ്പള്ളി പുത്തനങ്ങാടിയിൽ നിന്നുള്ള സെൻറ്റ് മേരീസ് റോഡിലെ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിലേക്കുള്ള റോഡ്, അതിനാണ് പേര് കൊടുക്കുവാൻ ഞാൻ എഴുതി കൊടുത്തത്. അതിന് വൈകാരികമായ ഒരു കാരണമുണ്ട്. കാരണം സെൻറ്റ് മേരീസ് ഹൈ സ്കൂളിൻ്റെ ഹെഡ്മിസ്ട്രസ്സായി ജോലി ചെയ്തതിന് ശേഷം ചെയ്യുന്ന അവസരത്തിലാണ് 5 വർഷത്തിന് സേവനത്തിന് ശേഷം അക്കമ്മച്ചെറിയാനത് രാജിവെച്ച് സ്വാതന്ത്ര്യസമരത്തിൽ ഇറങ്ങുന്നത് മുന്നണി പോരാളിയാവുന്നത്. അതുകൊണ്ട് ആ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് സ്കൂളിൽ നിന്നിറങ്ങിയ ആ അക്കമ്മച്ചെറിയാനെ സ്കൂളിൻ്റെ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ റോഡിന് ആ പേര് നൽകുന്നത് ഉചിതമായിരിക്കും എന്ന് കണ്ടതുകൊണ്ടാണ് ആ പേര് ആ റോഡിന് കൊടുക്കണമെന്ന് നിർദ്ദേശം വരുന്നത്. പിന്നെ പഞ്ചായത്ത് കമ്മിറ്റിയെ സംബന്ധിച്ച് ഏത് റോഡിനും ടൗണിലുള്ള ഏതെങ്കിലും റോഡിന് കൊടുത്താലും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല, എങ്കിൽ പോലും ഇതൊരു പരിഗണന എടുക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം കൊടുത്തു എന്ന് മാത്രം. അത് കമ്മിറ്റി അത് അംഗീകരിക്കുകയും കഴിഞ്ഞ ദിവസം കൂടിയ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഏകകണ്ഠമായ തീരുമാനം അനുസരിച്ച് കാഞ്ഞിരപ്പള്ളി സെൻറ്റ് മേരീസ് പുത്തനങ്ങാടി റോഡിന് ശ്രീമതി അക്കമ്മച്ചെറിയാൻ റോഡ് എന്ന് നാമരണം ചെയ്ത് തീരുമാനമെടുക്കുകയും ചെയ്തു. അതിൻ്റെ ഔദ്യോഗികമായ ആ ഉദ്ഘാടനം ചടങ്ങ് മിക്കവാറും 5 നവംബർ 11 മണിയോടുകൂടി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനെയും മെമ്പർമാരെയും ഒക്കെ അതുപോലുള്ളവരെയൊക്കെ ക്ഷണിച്ച് ലളിതമായ ഒരു ചടങ്ങിൽ അക്കമ്മച്ചെറിയാനെ അനുസ്മരിക്കുവാനും അങ്ങനെ നാടിൻ്റെ ശിലാകേന്ദ്രത്തിൽ അവരുടെ ഒരു പേര് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതിനും താൽക്കാലികമായിട്ട് എങ്കിലും ഒരു തീരുമാനം ഉണ്ടായല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ. അങ്ങനെ കാഞ്ഞിരപ്പള്ളിക്കാരുടെ ജാൻസി റാണി, കേരളത്തിൻ്റെ ജാൻസി റാണി അക്കമ്മച്ചെറിയാനെ എല്ലാ യുവതലമുറയ്ക്കും എന്നും എക്കാലും ഓർമ്മിക്കുവാൻ വേണ്ടി കാലം മായ്ക്കാത്ത ഒരു സുഹൃതമായി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഉണ്ടാവുന്നു. ആ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുവാൻ വളരെ സന്തോഷമുണ്ട്.